നമസ്കാരം, ശ്രീനി അലക്കുടാണ്. ഇത് ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും കണ്ട ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഏതാണ്ട് സമയം 1 മണി. ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു ആവശ്യത്തിന് പോയി തിരിച്ച് ഇറങ്ങി വരുന്ന വഴിക്കാണ്. ആ റോഡരികിൽ ആ കമാനത്തിന് തൊട്ടടുത്ത് ഒരുപാട് ആളുകൾ, സ്ത്രീകൾ ഒരു വശത്ത് നിൽക്കുന്നു, പുരുഷന്മാർ മറ്റൊരു വശത്ത് നിൽക്കുന്നു. ഒരു നീണ്ട ക്യൂ തന്നെ അവിടെ എനിക്ക് കാണാനായി. എന്താണ് ഇവരിങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് ദൂരെ നിന്ന് നോക്കിയിട്ട് മനസ്സിലായില്ല. ഞാൻ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി. അങ്ങനെ ഞാനും അവിടെ തന്നെ നിന്നു. ആരെയോ ഇവർ കാത്തു നിൽക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് യുവാക്കൾ ക്യൂവിൽ നിന്നും മാറി അവിടെ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഏതാണ്ട് 1 മണി കഴിഞ്ഞ് 1:05 കാണും ഒരു പിക്കപ്പ് വാൻ അവിടെ വന്ന് നിൽക്കുന്നു. ആ പിക്കപ്പ് വാൻ്റെ മുന്നിൽ ഒരു പതാകയുണ്ട്. അത് DYFI എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ പതാകയാണ്. അതിൻ്റെ പിറകിലും ഈ വാഹനത്തിൻ്റെ ഇരുവശത്തും പതാക കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് DYFIയുടെ എന്തോ ഒരു പദ്ധതിയാണ്. അങ്ങനെ ആ പിക്കപ്പ് വാൻ അവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ അവിടെ മാറി നിന്ന യുവാക്കൾ ആ പിക്കപ്പ് വാനിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്ത് താഴേക്ക് ഇറക്കുന്നു. പെട്ടി ബോക്സ് എടുത്ത് താഴേക്ക് ഇറക്കുന്നു. ആ വാനിലുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അവിടെ നോക്കി നിന്നപ്പോഴാണ് വയറരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം DYFI എന്ന ബാനറിൽ അവർ ആശുപത്രിയിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയുമായി വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്നു. അവർ 1-2 യുവാക്കൾ ആ നിൽക്കുന്ന ആളുകളിൽ നിന്നും എന്തോ റെസീറ്റ് മേടിക്കുന്നുണ്ട്. അതിങ്ങനെ കുറിച്ച് അത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് എത്ര ആളുകളുണ്ട്, കൂടെ എത്ര ആളുകളുണ്ട്, ഏതൊക്കെ രോഗികളാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ആയിരിക്കും. അങ്ങനെ അവർ ഓരോരുത്തുനിന്നും ആ ടിക്ക് ചെയ്ത് ക്യൂവിലുള്ള ആളുകൾക്ക് മറ്റുള്ളവർ ഭക്ഷണപ്പൊതികൾ എടുത്ത് നൽകുകയാണ്. ഇപ്പം 1-ൽ കൂടുതൽ ഭക്ഷണപ്പൊതികളൊക്കെ കൊടുക്കുന്നത് കണ്ടു. കാരണം അവിടെ കൂടുതൽ രോഗികളുണ്ടാകാം, അവർക്കുള്ള ഭക്ഷണങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഏതാണ്ട് 800-ൽ ഭക്ഷണപ്പൊതികളുമായിട്ടാണ് അവരിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് വന്നത് നടുവിൽ മേഖലാ കമ്മിറ്റി, DYFI നടുവിൽ മേഖലാ കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് ഇന്ന് വന്നത്. അങ്ങനെ ഓരോ മേഖലാ കമ്മിറ്റിക്കാണ് ഇതിൻ്റെ ചുമതല എന്ന് എനിക്ക് മനസ്സിലായി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വർഷങ്ങളായി നടത്തുന്ന ഈ പദ്ധതി പരിയാരം മെഡിക്കൽ കോളേജിൽ വന്നത് ഈ അടുത്ത കാലത്താണ്. എന്തായാലും ആ ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും അതൊരു വലിയ ആശ്വാസമാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നമ്മൾ വലിയവരായി മാറുക. ആ യുവജന പ്രസ്ഥാനത്തിൻ്റെ അവിടെ എത്തിയ പ്രവർത്തകർക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. അവരുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവർ സന്തോഷത്തിലാണ്. അവർ ഈ ഭക്ഷണപ്പൊതികൾ അവിടെ നിൽക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് വിതരണം ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് വാങ്ങുന്നവരുടെ ആ സന്തോഷം. ഒരു ചേച്ചി അവിടെ നിന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് എങ്ങനെയാണ്, ഇതിനകത്താണ് വരിക, ഇത് യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കാണാൻ കഴിയുമോ എന്നൊക്കെയുള്ള സന്തോഷത്തോടു കൂടി ആ ഭക്ഷണപ്പൊതി മേടിച്ച് അവർ ചിരിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് നടന്നകലുന്ന ആ കാഴ്ച ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാൻ, അവർക്ക് 1 നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, അവരുടെ വയറെരിയാതിരിക്കാൻ, അവരുടെ മിഴി നിറയാതിരിക്കാൻ പാടുപെടുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ മാറുമ്പോൾ നമ്മൾക്ക് ജനങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ടാകും. DYFI പോലുള്ള സംഘടനകൾ നടത്തുന്ന ഇത്തരം ജനോപകാരപ്രദമായ പദ്ധതികൾ എല്ലാവരും നെഞ്ചിലേറ്റുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ പ്രവൃത്തി നടത്തുന്ന DYFIക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. Goodbye.